കുറ്റവാടി ഗ്രാമപഞ്ചായത്തിൽ കുനിയിൽ പറമ്പത്ത് ഗോപിയുടെ വീട് തകർന്ന സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. വഴിയാധാരമായ കുടുംബത്തെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണമെന്നും റിപ്പോർട്ട് ഈ മാസം 29 സമർപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീട് അറ്റകുറ്റപ്പണികൾക്കുള്ള ആനുകൂല്യം പോലും ലഭിക്കാത്തതിനെ തുടർന്ന് വീട് തകർന്ന സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. വഴിയാധാരമായ കുടുംബത്തെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണമെന്നും ഈ മാസം 29 കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. കുടിക്കിടപ്പ് അവകാശം ലഭിച്ച വീടിന് മതിയായ റവന്യൂ രേഖകളില്ലാത്തതാണ് ആനുകൂല്യം ലഭിക്കാനുള്ള പ്രധാന തടസ്സം. താഴെ തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം കുനിയിൽ പറമ്പത്ത് ഗോപിയുടെ വീടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മഴയിൽ തകർന്നത്. പട്ടികജാതി വിഭാഗത്തിലുള്ള രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ 30 കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു നടപടി. എന്നാൽ ജില്ലാ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചില്ല. ഇതിനിടയിലാണ് കനത്ത മഴയിലും കാറ്റിലും ഗോപിയുടെ വീട് തകർന്നത്. തുടർന്ന് പഞ്ചായത്ത് വില്ലേജ് അധികൃതരും മനുഷ്യാവകാശ പ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചിരുന്നു. മുമ്പ് കുടിക്കിടപ്പ് അവകാശം നൽകിയിരുന്നത് ആധാരം രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറയിൽപ്പെട്ട പിന്തുടർച്ചാവകാശക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. പ്രധാന റോഡിനോട് ചേർന്ന ആദ്യ വീട്ടിൽ താമസിക്കുന്നത് കുനിയിൽ പറമ്പത്ത് മാരനും കുടുംബവുമായിരുന്നു. രേഖകളുടെ അഭാവം മൂലം അറ്റകുറ്റപ്പണികൾക്കുള്ള ആനുകൂല്യം പോലും ലഭിക്കാത്തതിനാൽ ഈ വീട് പൂർണ്ണമായും തകർന്ന് കിടക്കുകയാണ്. CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി.